ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ ചാപ്റ്റർ ആയ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സെവൻ പോയിൻ്റ് ടു അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എന്താണ് പഠിച്ചത് ഫാക്ടോറിയൽ നൊട്ടേഷൻ പഠിച്ചൂല്ലേ പെർമ്യൂട്ടേഷനെ പറ്റിയിട്ട് പറഞ്ഞു എന്താണ് പെർമ്യൂട്ടേഷൻ ഫാക്ടോറിയൽ നൊട്ടേഷൻ ആൻഡ് ഫാക്ടോറിയൽ എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതുക എന്നൊക്കെ പഠിച്ചു പഠിച്ചുല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ വളരെ ഈസിയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് എയ്റ്റ് ഫാക്ടോറിയൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് ഫാക്ടോറിയൽ അല്ലെ മുമ്പ് എൻ ഫാക്ടോറിയൽ എന്താണെന്ന് പറഞ്ഞത് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാം വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻ ടു എക്സെട്ര എൻ മൈനസ് വൺ ഇൻറ്റു എൻ വരെ അല്ലേ അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പറയാം എൻ ഇൻ ടു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എക്സെട്രാ ഇൻറ്റു ടു ഇൻറ്റു വൺ വരെ അല്ലേ ഇതാണ് നമ്മുടെ എൻ ഫാക്ടോറിയൽ അപ്പം എയ്റ്റ് ഫാക്ടോറിയൽ എന്ന് പറയുമ്പം എന്താണ് വരിക എയ്റ്റ് ഇൻറ്റു സെവൻ ഇൻറ്റു സിക്സ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടൂ ഇൻറ്റു വൺ ഇത് എത്രയാണ് നമുക്ക് കിട്ടുക ഫോർട്ടി തൗസൻഡ് ത്രീ ട്വൻ്റി നമ്മൾ ഈ ജസ്റ്റ് ഈ നമ്പേഴ്സൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട് ഫോർ ഫാക്ടോറിയൽ മൈനസ് ത്രീ ഫാക്ടോറിയൽ അപ്പോൾ ഇതിനെപ്പറ്റിയിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാക്ടോറിയലിൽ ഒരിക്കലും നമ്മളെന്താണ് ഇപ്പോൾ ഫോർ ഫാക്ടോറിയൽ മൈനസ് ത്രീ ഫാക്ടോറിയൽ തന്നുകഴിഞ്ഞാൽ നമ്മൾ ഫോർ മൈനസ് ത്രീ ഇക്വൾ ടു വൺ ആണ് വൺ ഫാക്ടോറിയൽ എന്ന് എഴുതി വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ അത് ശരിയല്ല നമ്മുടെ ഫാക്ടോറിയൽ നൊട്ടേഷൻ അനുസരിച്ചിട്ട് നമുക്ക് നമ്പേഴ്സ് ജസ്റ്റ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ മൾട്ടിപ്പൈ ഇപ്പോൾ ഫോർ ഫാക്ടോറിയൽ ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ അപ്പോൾ നമ്മൾ ഫോർ ഇന്റു ത്രീ ടുവൽ ട്വൽ ഫാക്ടോറിയൽ എന്ന് എഴുതി വയ്ക്കും അതും ശരിയല്ല അതേപോലെ ഫോർ ഫാക്ടോറിയൽ പ്ലസ് ത്രീ ഫാക്ടോറിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ പ്ലസ് ത്രീ സെവൻ സെവൻ എന്ന് എഴുതും അതും ശരിയല്ല ഫാക്ടോറിയൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാനോ സബ് ചെയ്യാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനൊന്നും പറ്റില്ല ഫോർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും രണ്ട് ചെയ്ത് തെളയാമെന്ന് മാത്രം അപ്പം ഇതിന് നമ്മൾ ഫോർ ഫാക്ടോറിയൽ എന്താണെന്ന് എഴുതുകയാണോ ആദ്യം വേണ്ടത് വൺ ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ അല്ലെങ്കിൽ ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടൂ ഇൻറ്റു വൺ അങ്ങനെ എഴുതാം മൈനസ് വൺ ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ ഇത് എത്ര വരും ട്വൻ്റി ഫോർ ആണ് അല്ലേ ഇത് ഇത് എത്രയാണ് സിക്സ് അപ്പോൾ ട്വന്റി ഫോർ മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു എറ്റീൻ കണ്ടോ എയ്റ്റീൻ ആണ് ഇതിൻ്റെ ആൻസർ ഞാൻ അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപിടിക്കുണ്ടോ ഈസ് ത്രീ ഫാക്ടോറിയൽ പ്ലസ് ഫോർ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു സെവൻ ഫാക്ടോറിയൽ ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞോളൂ അല്ലേ അല്ല അല്ലാന്ന് തന്നെ നമുക്ക് പറയാം നോ കാരണം നമുക്കതൊന്ന് കണ്ടുപിടിച്ച് കൊടുത്ത് നോക്കി നോക്കാം ആദ്യം ത്രീ ഫാക്ടോറിയൽ പ്ലസ് ഫോർ ഫാക്ടോറിയൽ എത്രയാണെന്ന് നോക്കാം ത്രീ ഫാക്ടോറിയൽ എന്ന് പറയുമ്പം ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ പ്ലസ് ഫോർ ഫാക്ടോറിയൽ എന്ന് പറയുമ്പം ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടൂ ഇൻറ്റു വൺ ഇവർ നമ്മൾ കണ്ടുവന്ന് സിക്സ് ആണ് ഇതെന്ന് പറയുന്നത് എത്രയാണ് ട്വന്റി ഫോർ ആണ് അപ്പൊ നമുക്ക് എത്ര കിട്ടി തേർട്ടി ആണെന്ന് കിട്ടി ഇനി നോക്കാം അപ്പൊ എൽ എച്ച് എസ് നമുക്ക് എന്ത് കിട്ടി തേർട്ടി ആണെന്ന് കിട്ടി ഇനി പറയുമ്പോൾ ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇന്റു ടു ഇൻറ്റു വൺ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് ഫൈവ് തൗസൻഡ് ഫോർട്ടി ആണ് കണ്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ത്രീ ഫാക്ടോറിയൽ പ്ലസ് ഫോർ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് തേർട്ടിയേ ഉള്ളൂ അതേസമയം സെവൻ ഫാക്ടോറിയൽ എന്ന് കണ്ടോ ഫൈവ് തൗസൻഡ് ആൻഡ് ഫോർട്ടി അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണോ അല്ല എൽ എച്ച് എസ് നോട്ട് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് അതുകൊണ്ടാണ് പറയുന്നത് ഫാക്ടോറിയലിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ നമ്പർ ആഡ് ചെയ്യാനോ സെപ്പറേക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല നമ്മളത് ചെയ്തിട്ട് വേണം നമ്പർ ആക്കിയിട്ട് വേണം പിന്നെ നമുക്ക് ചെയ്യാം തേർഡ് ക്വസ്റ്റ്യൻ എനിക്ക് പോകാലോ കമ്പ്യൂട്ട് ഏയ്റ്റ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ സിക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ടു ഫാക്ടോറിയൽ ഇത് നമ്മൾ ഒറ്റയടിക്ക് ഇവിടെ എയ്റ്റും ടൂ അതൊന്നും ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക എയ് ടു ഫാക്ടോറിയലാണ് ഇവിടെ സിക്സ് ഫാക്ടോറിയൽ അപ്പോൾ ഏ ഫാക്ടോറിയൽ നമുക്ക് സിക്സ് ഫാക്ടോറിൻ്റെ ടേമിൽ എഴുതാമെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് അപ്പം എട്ടു ഫാക്ടോറി എന്ന് പറഞ്ഞാൽ എന്താണ് എയ്റ്റ് ഇൻറ്റു സെവൻ ഇൻറ്റു ഇനി എന്ത് വരും സിക്സ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ എന്ന് വരും അതിന് പകരം നമുക്ക് സിക്സ് ഫാക്ടോറിയൽ അല്ല അപ്പോൾ ഇതുവരെ നമുക്ക് എഴുതി നിർത്താം കാരണം ഇതിവിടെ കാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിക്സ് ഫാക്ടോറിയൽ അങ്ങനെ തന്നെ ചെയ്ത് അത് നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്യേണ്ട ഇൻറ്റു ടു ഫാക്ടോറിയൽ എന്ന് പറയുന്നത് വൺ ഇൻറ്റു ടൂ ആണ് അല്ലേ ഇനി നമുക്ക് ഈ സിക്സ് ഫാക്ടോറിയലും ഈ സിക്സ് ഫാക്ടോറിയലും രണ്ടും സെയിം ആണല്ലോ അത് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്കിവിടെ ഉണ്ട് അല്ലേ ഇത് ഇപ്പോൾ നമ്മുടെ ഫാക്ടോറിയലൊക്കെ കഴിഞ്ഞു ഈ ടൂവിനെ നമുക്കിവിടെ എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം അവിടെ ഫാക്ടോറിയൽ ഇല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്തത് അപ്പോൾ ബാക്കി നമുക്കിവിടെ എന്ത് കിട്ടി ഡിനോമിനേറ്ററിലൊന്നുമില്ല നമ്മുടെ ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത് ട്വൻറ്റി എയ്റ്റ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ആണ് പിന്നെ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം അത് നമുക്ക് സോൾവ് ചെയ്യാനാണ് അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ഈ ഒരു മോഡല് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വൺ ബൈ സിക്സ് ഫാക്ടോറിയൽ പ്ലസ് വൺ ബൈ സെവൻ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എയ്റ്റ് ഫാക്ടോറിയൽ അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് ഡിനോമിനേറ്റർ ഏതാണ് സിക്സ് ഫാക്ടോറിയൽ ആണ് അല്ലേ അപ്പൊ നമ്മള് എല്ലാത്തിനെയും സിക്സിൻ്റെ ഫാക്ടോറിൽ മാറ്റാൻ പറ്റുമോ നോക്കുക അപ്പോൾ ഈ വൺ ബൈ സിക്സ് ഫാക്ടോറിൽ അങ്ങനെ എഴുതാം വൺ ബൈ സെവൻ ഫാക്ടോറിൽ ഫാക്ടോറിൽ എഴുതി കൂടെ ശരിയല്ലേ സീക്വൽ ടു എക്സ് ഡിവൈഡ് ബൈറ്റ് ഫാക്ടോറിൽ ബാക്കിയുള്ള നമുക്ക് സിക്സ് ഫാക്ടോറിയിൽ നിന്ന് കൊടുക്കാം ഇനി വൺ ബൈ സിക്സ് ഫാക്ടോറിയിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ് അപ്പം ഇവിടെ ബാക്കി എന്ത് വന്നു ഇത് മൊത്തം അവിടെ പോയിട്ട് അവിടെ ഇനി വണ്ണ് മാത്രമേ ഉള്ളൂ പ്ലസ് ഇവിടെയോ വൺ ബൈ സിക്സ് ഫാക്ടോറിയൽ പോയിട്ട് ബാക്കി വൺ ബൈ സെവൻ മാത്രമേ ഉള്ളൂ ഈക്വൽ ടു റൈറ്റ് സൈഡ് അങ്ങനെ തന്നെ ചെയ്ത് എക്സ് ഡിവൈഡഡ് ബൈ എയ്റ്റ് ഇൻ സെവൻ ഇൻറ്റു സിക്സ് ഫാക്ടോറിയൽ ഇനി എന്ത് ചെയ്യണം ഈ സിക്സ് ഫാക്ടോറിയൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം അതിനൊപ്പം തന്നെ ഇവിടെ എൽ സി എടുക്കാം അല്ലേ സെവൻ ഇൻറ്റു വൺ സെവൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സെവൻ ഇസ് ഈക്വൽ ടു സിക്സ് ഫാക്ടോറിയൽ എക്സിന് അവിടെ കൊണ്ടുപോകുമ്പോൾ അത് ന്യൂമറേറ്ററിലെ വരിക അല്ലേ ഡിവൈഡഡ് ബൈ എയ്റ്റ് ഇൻറ്റു സെവൻ ഇൻറ്റു സിക്സ് ഫാക്ടോറി ഈ സിക്സ് ഫാക്ടോറിയിലും ഈ സിക്സ് ഫാക്ടോറിയിലും ഇനി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ അപ്പം നമുക്ക് ഇനി എന്ത് കിട്ടി ഇവിടെ നൂമനേറ്റിൽ എന്ത് വരും സെവൻ പ്ലസ് വൺ എന്ന് പറയുന്നത് എയ്റ്റ് എയ്റ്റ് ഡിവൈഡഡ് ബൈ സെവൻ ഇസ് ഈക്വൽ ടു മുകളിൽ എക്സ് മാത്രമേ എക്സ് ഡിവൈഡഡ് ബൈ നമുക്ക് എയ്റ്റ് ഇൻറ്റു സെവൻ തന്നെ എഴുതാം ഇനി നമുക്ക് എക്സ് മാത്രം അവിടെ നിർത്താം ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാം എയ്റ്റ് ഇൻറ്റു ഇവിടെ ന്യൂമർ ഡിനോമിനേറ്ററിലാണ് അപ്പോൾ അത് മുകളിലേക്ക് വരുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരും എയ്റ്റ് ഇൻറ്റു സെവൻ ഡിവൈഡഡ് ബൈ സെവൻ ഇസ് ഈക്വൽ ടു ഇനി ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സെവനും സെവൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം അതുകൊണ്ടാണ് അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എക്സ് ഇസ് ഈക്വൽ ടു എറ്റ് ഇൻ എയ്റ്റ് എത്രയാണ് സിക്സ്റ്റി ഫോർ ആണ് എക്സിൻ്റെ വാലുന്ന് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടിയുള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഇതുപോലെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനാണ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ നിന്ന് തന്നിട്ടുണ്ട് n നമ്മൾ r ആറിനൊക്കെ വാല്യൂ കൊടുക്കാൻ പോവുകയാണ് n ഈക്വൽ ടു സിക്സ് ആർ ഇസ് ഈക്വൽ ടു ടു ഇതാണ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ഈ വാല്യൂ നമ്മൾ എൻിന് ആറിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന് നോക്കാം അപ്പം എൻ എൻ്റെ സ്ഥാനത്ത് സിക്സ് കൊടുക്കുകയാണേ അപ്പോൾ സിക്സ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ അതായത് സിക്സ് മൈനസ് ടു ആദ്യത്തെ സ്റ്റെപ്പിൽ അങ്ങനെ എഴുതാം സിക്സ് മൈനസ് ടു ഈക്വൽ ടു സിക്സ് ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഇവിടെ ഫാക്ടോറിയൽ മൈനസ് ടു ഫാക്ടോറിയൽ മൈനസ് ഫാക്ടോറിയൽ അപ്പൊ നമുക്കത് ഫോർ ഫാക്ടോറിയൽ എഴുതാം ഇനി നമുക്ക് സിക്സ് ഫാക്ടോറിയൽ എങ്ങനെ ഫോർ ഇന്റേ ടേമിൽ എഴുതി കൂടെ അതായത് സിക്സ് ഇൻറ്റു ഫൈവ് ഇൻ ടു ബാക്കിയുള്ളതിനെന്ത്യൽ ഡിവൈഡ് ബൈ ഫോർ ഫാക്ടോറിയൽ അങ്ങനെ നമുക്ക് കാൻസൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത് ഫോർ ഫാക്ടോറിയലും ഫോർ ഫാക്ടറിയലും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടിയ ആൻസർ സിക്സ് ഇൻ ടു ഫൈവ് ഇസ് ഈക്വൽ ടു തേർട്ടി എന്ന് കിട്ടി ഇനി നമുക്ക് ഇതിൽ തന്നെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട് ഈ സെയിം ഇത് തന്നെ നമുക്ക് കാണണം അവിടെ എൻിൻ്റെ വാല്യൂ നയണും ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫൈവും ആണ് നമുക്ക് സെയിം ആൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ എണ്ണിൻ്റെ നയൻ കൊടുക്കുകയാണ് അപ്പോൾ നയൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ നയൺ മൈനസ് ഫൈവ് ഫാക്ടോറിയൽ നയൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ നയൻ മൈനസ് ഫൈവ് എത്രയാണ് ഫോർ ഫാക്ടോറിയൽ അപ്പോൾ നയൻ ഫാക്ടോറിയൽ നമുക്ക് ഫോറിൻ്റെ ടേമിൽ എഴുതാം അല്ലേ അപ്പോൾ നയൻ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു സെവൻ ഇൻറ്റു സിക്സ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഫോർ ഫാക്ടറിൽ അപ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു ഈ വലിയ ഈ നമ്പറൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫിഫ്റ്റീൻ തൗസൻഡ് വൺ ട്വൻറ്റിന്ന് കിട്ടും അപ്പോൾ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുക മാത്രമാണ് ഒരു ഇതിലായിട്ടുള്ളത് നല്ലത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഇതാണ് നമുക്ക് ഇനി പെർമ്യൂട്ടേഷൻ്റെ ഫോർമുലയായിട്ട് വരിക എൻ പി ആർ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല എൻ പി ആർ നമ്മൾ അത് പഠിച്ചിട്ടില്ല ഇതാണ് പെർമ്യൂട്ടേഷൻ്റെ ഫോർമുലയായിട്ട് വരിക എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു എക്സസൈസ് വളരെ ഈസി ആയിരുന്നല്ലോ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അല്ലേ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതുപോലെ മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ സംശയങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് തെർമ്യൂട്ടേഷനെ പറ്റിയിട്ട് നമ്മുടെ ഈ എൻ പി ആറിനെ പറ്റി കൂടുതൽ പഠിക്കാം താങ്ക് യു